ഗോഡ്, എനിക്ക് 100 ൽ 100 തന്നെ കിട്ടണേ. അല്ല മമ്മ ഇന്ന് എന്നെ ഉണ്ണിക്കുട്ട, നീ എന്താ ഇന്ന് കളർ ഡ്രസ് വിയർ ചെയ്തേക്കുന്നത്? ഇന്ന് യൂണിഫോം അല്ലേ ഇടേണ്ടത്? ഓ, ഞാൻ അതിൻ്റെ ടെൻഷനിലല്ല, ഇന്ന് എക്സാം പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അയ്യോ, എനിക്ക് മിക്കവാറും വട്ടപൂജ ആയിരിക്കും. രേവതി, ഇതേ എക്സാം പേപ്പറൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നു മാം, ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, എല്ലാ തവണത്തെയും പോലെ ഇത്തവണ എന്നും മിന്നിച്ചേക്കണേ. ഞാൻ തന്നെ ഫസ്റ്റ് വരണേ ക്ലാസ്സിൽ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അയ്യോ, എക്സാം പേപ്പർ! അപ്പൊ ഇന്ന് എന്തായാലും എക്സാം പേപ്പർ തരൂ. അയ്യോ, എനിക്ക് പേടിയായിട്ട് വയ്യ. ഞാൻ നല്ല അണക്കൊന്നും എഴുതിയില്ലായിരുന്നു. ഷോ, എനിക്ക് നല്ല ടെൻഷൻ വരുന്നു. അജ്ജുസേ, എനിക്ക് എന്റെ നല്ല ടെൻഷൻ, എനിക്ക് 100 ൽ 100 കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മമ്മ എന്നെ കൊല്ലും, എനിക്ക് ഉറപ്പാ. ആ, നിനക്ക് 100 ൽ 100, ഞാനൊന്ന് ജസ്റ്റ് പാസ് ആവണേന്ന് എൻ്റെ ആഗ്രഹം. ഈശ്വരാ, എന്നെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ജയിപ്പിച്ചെങ്കിലും വിടണേ. ഞാൻ പളനിയിൽ വന്ന് മുട്ടയടിച്ചോളാവേ. എക്സാം പേപ്പർ, ഫസ്റ്റ് പേപ്പർ എന്താണല്ലോ അശ്വതി. അയ്യോ, എനിക്ക് 100 ൽ 39. അയ്യോ, നല്ല കുറവ്. ഇന്ന് മിക്കവാറും മിസ്സിന്റെ നല്ല തല്ല് കിട്ടും. ഇന്ന് എക്സാം പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ദിവസമാ. അയ്യോ അശ്വതി, നീ എന്താ നോക്കുന്നത്? ഞാൻ എന്താ നോക്കട്ടെ? നിനക്ക് എത്ര മാർക്ക്? അയ്യേ, നിനക്ക് 100 ൽ 39 ഉള്ളോ? അയ്യോ, എനിക്ക് എത്ര ആയിരിക്കും? അതിന്റെ അടിയിൽ എന്റെ പേപ്പർ ആണെന്ന് നോക്ക് അശ്വതി. അടുത്തത് അടിയിലിരിക്കുന്നത് ബണ്ണിക്കുട്ടൻ. ബണ്ണിക്കുട്ടൻ 100 ൽ 35 ആ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. വെരി ഗുഡ്. ഹോളിഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, കുഴപ്പമില്ലായിരുന്നു മാം. നിങ്ങളുടെ എക്സാം പേപ്പറൊക്കെ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെ റോൾ നമ്പർ അനുസരിച്ചിട്ട് വിളിക്കാം. അപ്പം ഓരോരുത്തരായിട്ട് വന്നാൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താട്ടോ. അപ്പം നമുക്ക് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലോ കുട്ടികളെ. എന്താ ആർക്കും ഒരു ഉഷാറല്ലാത്തത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ. 10 ദിവസം എൻജോയ് ചെയ്തിട്ട് ഇന്ന് ആ സ്കൂളിൽ വരുന്ന, വന്നപ്പോ തന്നെ നമ്മൾ ടെൻഷൻ അടിച്ച് പണ്ടാര അടങ്ങുമല്ലോ. ബണ്ണി, എന്താ അവിടെ സംസാരിക്കുന്നത്? മിണ്ടാതിരിക്കി. ഫസ്റ്റ് റോൾ നമ്പർ അശ്വതി. അശ്വതി, ഇങ്ങോട്ട് വാ. അയ്യോ, എനിക്ക് പേടിയായിട്ട് വയ്യ. 100 ൽ 39 ആണ് നിനക്ക് മാർക്ക് കിട്ടിയിരിക്കുന്നത്. കുറെ എണ്ണം ഉണ്ട്, കളിച്ചും ചിരിച്ചും നടക്കും. ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നിനക്ക് ജയിക്കാനുള്ള മാർക്ക് മേടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എന്തായാലും നന്നായിട്ട് പഠിച്ച് ഫുള്ള് മാർക്ക് മേടിക്കാനുള്ള കഴിവുണ്ട് അശ്വതി. അടുത്ത പ്രാവശ്യം നന്നായിട്ട് മാർക്ക് മേടിക്കണം കേട്ടോ. നിനക്ക് 39 ഉണ്ട്, എനിക്ക് അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഈശ്വര. അടുത്തതാരാ? ശിവ. ശിവ, എഴുന്നേച്ച് വാ. ശിവ, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ശിവ, എല്ലാം മിസ്റ്റേക്ക് ആണല്ലോ. 100 ൽ 61 ആണ് ശിവയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലാസ്സിൽ ടോപ്പ് ആയിരുന്ന ശിവയ്ക്ക് ഇപ്പോൾ എന്ത് പറ്റി ശിവ? എന്താ നന്നായിട്ട് പഠിക്കുന്നില്ലേ? ഇപ്പോൾ ഫുള്ള് കളിയാണെന്ന് തോന്നുന്നു. നിന്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും കുട്ടികളുമായിട്ട് കളിയാൻ നിനക്ക് പഠിത്തമൊന്നുമില്ലെന്ന്. എന്തു പറ്റി? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ശിവ നീ. ക്ലാസ്സിൽ ടോപ്പ് ശിവ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തു പറ്റി ശിവ നിനക്ക്? ഫുള്ള് കറക്ഷൻസ് ആണല്ലോ ഇതിൽ. ഈ പ്രാവശ്യത്തേക്ക് ശിവയെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അടുത്ത പ്രാവശ്യം ശിവ നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കണം കേട്ടോ. യെസ് മാം. എന്തായാലും രക്ഷപ്പെട്ട്. ശിവ, വാട്ട് ഈസ് ദിസ്? നിനക്ക് 61 ഉള്ളോ? അപ്പോൾ എനിക്ക് എന്തായിരിക്കും? ഓ ഗോഡ്. അടുത്തതാരാ? ഓ, ഉണ്ണിക്കുട്ടൻ. മോർണിംഗ് എണീച്ചു വാ. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറിനും ഞാൻ 0 ഇട്ട് വെക്കുന്നതിന് മുന്നേ എന്നെ അവൻ 0 ഇട്ട് വെച്ചിട്ടുണ്ട്. ദേ, ഒരൊറ്റ ക്വസ്റ്റ്യന് പോലും അവൻ ആൻസർ ചെയ്തിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും ദേ 0 0 0. ഇതാ അവൻ്റെ ആൻസർ. എല്ലാം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ഞാൻ ഇട്ടത്. ഒരു വക പഠിക്കത്തില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തിനാ സത്യത്തിൽ പഠിക്കാൻ വരുന്നത്? 100 ൽ മുട്ട എന്നാ കൊണ്ടുപോയിക്കോ. നാളെ ഡെഫിനിറ്റായിട്ട് നീ നിന്റെ അമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ട് വരണം. എനിക്ക് അവരെ കണ്ടേ പറ്റൂ. മിസ്സേ, ഞാൻ കറക്റ്റായിട്ടല്ല ആഡ് ചെയ്ത് കൂട്ടിയപ്പോൾ എനിക്കിതൊക്കെയാ കിട്ടിയത്. നിന്റെ പേപ്പർ നോക്കി നോക്കി എനിക്ക് 2 ദിവസം തലവേദനയായിരുന്നു. ഇന്ന് അക്കൊണ്ട് പോ, നാളെ എന്നിട്ട് പാരൻസുമായിട്ട് വാ. ഓക്കെ മിസ്, താങ്ക് യു. ഡാഡാ, പേപ്പർ എടുത്തോണ്ട് പോടാ. ഇനി നിന്റെ എക്സാം പേപ്പർ എടുത്തോണ്ട് പോകാൻ നിനക്ക് വേറെ അസിസ്റ്റന്റിന് ഞാൻ തരണോ? എടുത്തോണ്ട് പോടാ. നാളെ അമ്മയുടെ സൈനും മേടിച്ചോണ്ട് വാ. ചെല്ല്.
ഓക്കെ മാം, അമ്മയുടെ സൈൻ ചെയ്യാൻ എനിക്ക് അടിപൊളിയായിട്ട് അറിയാം. ഞാൻ തന്നെ ചെയ്തുകൊണ്ട് വന്നോളാം. ഓ, ഇയാൾക്ക് പിന്നെ ഭയങ്കര മാർക്കായിരിക്കും, നമുക്ക് കണ്ടറിയാം. അടുത്തതാരാ? അച്ചു. ആ, മിടുക്കി. അച്ചു, എണീച്ച് വാ മോളെ. ദേ പേപ്പറായ ഇതുപോലെ ഇരിക്കണം, അച്ചുവിനെ പോലെ. അച്ചുവിന് 100-ൽ 100 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാവരും അച്ചുവിനൊരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും അച്ചുവിൻ്റെ പേപ്പർ ഷീറ്റ് മേടിച്ച് നോക്കണം. ഫുൾ മാർക്ക് മേടിച്ചതിലുപരി പ്രസൻറ്റേഷനും വളരെ നന്നായിട്ടാണ് നമ്മുടെ അച്ചൂസ് ചെയ്തത്. അതുപോലെ ആയിരിക്കണം എല്ലാവരും. അപ്പോൾ എല്ലാവരും അച്ചുവിൻ്റെ പേപ്പർ ഒന്ന് മേടിച്ച് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ രേവതി. രേവതി, രേവതി വരൂ ഇങ്ങോട്ട്. രേവതിക്ക് 100-ൽ 99 മാർക്സാണ് കിട്ടിയിരിക്കുന്നത്. രേവതിക്കും എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. രേവതിക്കൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പ്രസൻറ്റേഷനും വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ രേവതി കുട്ടി ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റ്സ് അച്ചൂസേ. താങ്ക് യു. എന്തായാലും മമ്മ ഇന്ന് എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരാതിരിക്കില്ല, എനിക്ക് ഉറപ്പാ. അടുത്തത് കാർത്തിക. 88 out of 100. ഒരുപാട് കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. കാർത്തികയ്ക്ക് വേണോന്ന് വെച്ചാൽ 100-ൽ 100 മാർക്ക് തന്നെ മേടിക്കാം. വീട്ടിൽ പോയി വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട്. ഒവ്വ്, അത് ഞാൻ മാർക്ക് ലിസ്റ്റിൽ കണ്ടല്ലോ. എന്നാലും മിടുക്കി. 3rd റാങ്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കാർത്തിക കുട്ടിക്കാണ്. അടുത്ത പ്രാവശ്യം ഫുൾ മാർക്ക് മേടിക്കണം കേട്ടോ. യെസ് മാം. നെക്സ്റ്റ്, ആ ഗൗരി. ബാ ബാ ബാ, നിന്നെ ഒന്ന് പ്രത്യേകം ഞാൻ കാണാനിരിക്കുകയായിരുന്നു. അയ്യോ, എനിക്ക് ഒന്ന് ജയിച്ചാ മതിയായിരുന്നു. നമ്മുടെ ഉണ്ണിക്കുട്ടനെ കൂട്ടായിട്ടെ. ഗൗരിക്ക് 0 out of 100. ദേ കണ്ടില്ലേ, മൊത്തം പൊട്ടത്തെറ്റ എഴുതി വെച്ചിരിക്കുന്നത്. പേപ്പർ ഷീറ്റ് കണ്ടാർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കൂടിയില്ല. എന്തൊക്കെയോ പൊട്ടത്തര എഴുതി വെച്ചിട്ട് അത് ഫിനിഷ് ചെയ്തിരിക്കുക. എന്താ ഗൗരി, നീ ഇനി എന്നാ നന്നാവുക? നാളെ ക്ലാസ്സിൽ പാരൻസിനെ വിളിക്കാതെ നീ വരരുത്. അവരെ കാണണം എനിക്ക്. പോയിരിക്കി. നാളെ പാരൻസിനെ വിളിച്ചുകൊണ്ട് വരേണ്ടവരെല്ലാവരും കൊണ്ടുവരിക. എനിക്ക് അവരോട് പ്രത്യേകമായിട്ട് സംസാരിക്കാനുണ്ട്. നേരത്തെ എന്തൊരു ജാടയായിരുന്നു എനിക്ക് 0 കിട്ടിയെന്നും പറഞ്ഞിട്ട്. ഇപ്പം ഇയാൾക്കെന്തേ? ബാക്കി എല്ലാ കുട്ടികളും സൈൻ ചെയ്തുകൊണ്ട് വരണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണേ.